ഹലോ, എല്ലാ ആനന്ദ് ടി വി പ്രേക്ഷകർക്കും രുചിക്കൂട്ടിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ രുചിക്കൂട്ട് ഒരു സ്നാക്കാണ്, ചിക്കൻ നഗറ്റ്സ്. നഗറ്റ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 400 ഗ്രാംസോളം ബ്രെസ്റ്റ് പീസസ് ആണ് ചിക്കൻ്റേത് നമ്മൾ എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എല്ലൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഫ്ലഷ് മാത്രമായിട്ട് എടുക്കാൻ എളുപ്പമായതുകൊണ്ട് ബ്രെസ്റ്റ് പീസസ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി നമുക്ക് വേണ്ടുന്നത് ബ്രെഡ് സ്ലൈസസ് ആണ്. വൈറ്റ് ബ്രെഡ് ഓർ ബ്രൗൺ ബ്രെഡ് നമുക്ക് യൂസ് ചെയ്യാം. 3 സ്ലൈസസ് ഓഫ് ബ്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ആവശ്യത്തിന് പച്ചമുളക്, എരിവിനനുസരിച്ച് ഞാൻ 2 എണ്ണമേ എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളിയുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് പെപ്പറും അതുപോലെ തന്നെ മുളക് പൊടിയുമാണ്. കാശ്മീരി ചില്ലി പൗഡർ, എരിവില്ലാത്തത്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും നമുക്ക് വേണം. ആദ്യം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ബ്രെഡ് നമ്മൾ പൊടിച്ചെടുത്തു. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ചിക്കൻ നമുക്കൊന്ന് മിൻസ് ചെയ്തെടുക്കാം. ചിക്കൻ നമ്മൾ മിൻസ് ചെയ്തെടുത്തു. ഒരുപാടങ്ങ് മാഷായി പോകരുത്. ഇനി ബാക്കിയും കൂടെ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് വേണം ഇത് മിൻസ് ചെയ്തെടുക്കാൻ. 3 പ്രാവശ്യമായിട്ടാണ് നമ്മളിത് മിൻസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3-ാമത്തെ പ്രാവശ്യം വളരെ കുറച്ചേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പെപ്പർ പൗഡറും അതുപോലെ ചില്ലി പൗഡറും ഗ്രീൻ ചില്ലീസും ജിഞ്ചർ ഗാർലിക്കും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിൻസ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മൾ ബാക്കി വന്നതും കൂടെ മിൻസ് ചെയ്ത്, പക്ഷേ കണ്ടില്ലേ കുറച്ചൊക്കെ ഗാർലിക്കും അതുപോലെ ഗ്രീൻ ചില്ലിയും ഒക്കെ കുറച്ചും കൂടെ ക്രഷ് ചെയ്ത് വരാനുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ്. ഇനി നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മളുടെ ബ്രെഡ് ക്രംസും അതുപോലെ ബാക്കിയുള്ള കുറച്ച് ചിക്കൻ മിൻസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്താൽ നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരും. മിക്സിയുടെ ജാറിൽ ഞാനിത് ഡ്രൈ ഗ്രൈൻഡറാണ് യൂസ് ചെയ്യുന്നത്. ലിക്വിഡൈസർ ഉപയോഗിച്ചാൽ ഡിഫിക്കൾട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് ഡ്രൈ ഗ്രൈൻഡർ വെച്ച് കുറേശ്ശെയായിട്ട് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബ്രെഡ് ക്രംസ് നമ്മൾ റെഡിയാക്കിയതും അതുപോലെ തന്നെ മിൻസ് ചെയ്ത് ചിക്കനും കൂടെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഇതൊന്ന് മിക്സായി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈകൊണ്ട് കുറച്ച് എണ്ണയൊക്കെ തൂത്ത് ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ട് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തു, മിൻസ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതും കൂടെ ഈ ബാക്കിയിരിക്കുന്ന ബ്രെഡ് ക്രംസും അതുപോലെ ചിക്കൻ മിൻസിലേക്ക് ചേർത്ത് ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ടിതൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തത് എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് എണ്ണമയം കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും അതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഒരു സ്വല്പം എണ്ണയും കൂടെ തൂവിയിട്ട് നമുക്ക് ഇന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി അതിലെ സീഡ്സ് എടുത്ത് മാറ്റിയിട്ട് അരിഞ്ഞ് ചേർത്ത് അരിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ മിൻസ് ചെയ്യുന്ന കൂട്ടത്തിലിട്ടാൽ മതിയാകും. സാധാരണ നമുക്ക് എരിവ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് കുറച്ച് ചേർത്തത്. അപ്പോൾ നമ്മളുടെ ചിക്കൻ മിൻസ് നമ്മൾ നന്നായിട്ടിത് ബ്രെഡ് ക്രംസും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്തു, അതായത് കുഴച്ചെടുത്തു. ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ ഒരുപാട് സമയമൊന്നും കുഴയ്ക്കേണ്ട. കുറച്ച് എണ്ണ തൂവി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റിലും ജസ്റ്റ് ഒരു എണ്ണ നമ്മൾ അതിൻ്റെ പുറത്തൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിന്നായിട്ടൊന്ന് പരത്തണം. കൈ കൊണ്ട് മറ്റേ കയ്യിലും കുറച്ച് എണ്ണയൊക്കെ തൂത്തിട്ട് നമ്മൾ വളരെ തിന്നായിട്ട്, കാരണം എന്നാന്ന് വെച്ചാൽ ഇത് പച്ച ഇറച്ചിയാണ്, നമ്മൾ ഇറച്ചി കുക്ക് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴുള്ള കുക്കിങ്ങേ ഉള്ളൂ. അപ്പോൾ ലോ ടു മീഡിയം ഫയറിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. കണ്ട് ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ. അപ്പോൾ നമുക്ക് സാധാരണ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കുക്കി കട്ടറൊക്കെ വെച്ച് നമ്മൾ ഡിഫറെൻറ്റ് ഷേപ്സിലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ പിള്ളേർക്ക് ഇഷ്ടമായിരിക്കും. അതല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്ക് റൗണ്ടായിട്ടോ സ്ക്വയറായിട്ടോ അതുപോലെ ട്രയാങ്കുലറായിട്ടോ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ തിന്നായിട്ട് മാത്രമേ ഇത് നമ്മൾ റെഡിയാക്കാവുള്ളൂ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് റെഡിയാക്കി മാറ്റി വെച്ചിട്ട് ബ്രെഡ് ക്രംസും അതുപോലെ മുട്ടയൊക്കെ മുക്കി നമ്മൾ കട്ട്ലറ്റ്സൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ചെറിയ തീയിൽ നമുക്ക് വറുത്തെടുക്കാം.
ചെറിയ ഒരെണ്ണം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വളരെ ചെറുതായിട്ടേ ഇത് പരത്തി എടുക്കാവുള്ളൂ. തിക്നെസ് വളരെ കുറഞ്ഞതാവണം. തിക്നെസ് കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഒന്നും കൂടെ ചെറുതാക്കി എടുത്ത് വേണം ഷേപ്പിലാക്കാനായിട്ട്. ഞാനൊരു ഓവൽ ഷേപ്പിലാണ് നേരത്തെ പറഞ്ഞിരുന്നു, ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ചിക്കൻ മിൻസ് ചെയ്ത് നമ്മൾ പല ഷേപ്പിൽ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് കട്ട്ലറ്റ്സ് വറക്കുന്നത് പോലെ മുട്ടയും അതുപോലെ ബ്രെഡ് ക്രംസും ഒക്കെ മുക്കി നമുക്ക് വറുത്തെടുക്കാം. രണ്ട് മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നഗറ്റ്സ് നമ്മൾ മുട്ടയിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ഒക്കെ മുക്കി റെഡിയാക്കി എടുത്തു. നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫയറിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നഗറ്റ്സ് ഇട്ടു കൊടുക്കാം. നമ്മളുടെ നഗറ്റ്സ് ഇവിടെ ഫ്രൈ ചെയ്ത് വന്നു. ലോ ഫയറിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തത്. അതല്ലെങ്കിൽ ചിക്കൻ നമ്മൾ റോ ആയിട്ടല്ലേ മിൻസ് ചെയ്തെടുത്തത്, അപ്പോൾ കുക്ക് ചെയ്ത് വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഇത് ചെയ്യരുത്. ഇനി നമുക്ക് ബാക്കിയും കൂടെ വറുത്തെടുക്കാം. കുറച്ച് ചിക്കൻ നഗറ്റ്സ് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയെടുത്തു. ബാക്കി നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ മുക്കി നമ്മൾ ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. എനി ടൈം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അതെടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ചിക്കൻ നഗറ്റ്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു രുചിക്കൂട്ടുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.